തദ്ദേശ സ്ഥാപനങ്ങൾക്ക് നൽകേണ്ട പദ്ധതി വിഹിതം വെട്ടിക്കുറച്ചതിനെതിരെയും തൊഴിലുറപ്പ് തൊഴിലാളികൾക്ക് യഥാസമയം വേതനം നൽകാത്തതിലും പ്രതിഷേധിച്ച് കോൺഗ്രസ് ആറ്റിങ്ങൽ വെസ്റ്റ് മണ്ഡലം കമ്മിറ്റി. സംസ്ഥാന സർക്കാരിന്റെ വികസന വിരുദ്ധ നയങ്ങൾക്കും ആറ്റിങ്ങൽ നഗരസഭയുടെ വികലമായ നയങ്ങൾക്കുമെതിരെയാണ് കോൺഗ്രസ് ആറ്റിങ്ങൽ വെസ്റ്റ് മണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ പ്രതിഷേധ ധർണ സംഘടിപ്പിച്ചത്. ആറ്റിങ്ങൽ നഗരസഭാ കവാടത്തിൽ നടന്ന പ്രതിഷേധ ധർണയുടെ ഉദ്ഘാടനം കോൺഗ്രസ് നേതാവ് പി ഉണ്ണികൃഷ്ണൻ നിർവഹിച്ചു. കേരളത്തിലെ പൊതുസമൂഹത്തിന് താങ്ങും താനുമാകേണ്ട തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ അഥവാ പ്രാദേശിക സർക്കാരുകൾ ഇടതുപക്ഷ ജനാധിപത്യ മണ്ണിനും ഭരണത്തിന്റെയും തകർന്ന് കരിപ്പണമായി കൊണ്ടിരിക്കുന്ന ഒരു കാഴ്ചയാണ് കേരളത്തിലുള്ളത്. കാരണം അധികാര വികേന്ദ്രീകരണത്തിലൂടെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് പദ്ധതി നടപ്പാക്കാൻ വേണ്ടി വികസന പ്രവർത്തനങ്ങൾ നടപ്പാക്കാൻ വേണ്ടി സംസ്ഥാന സർക്കാരുകൾ അനുവദിക്കേണ്ട പദ്ധതി വിഹിതം കഴിഞ്ഞ 2 വർഷമായി ക്രമാതീതമായി വെട്ടിക്കുറയ്ക്കുന്ന ഒരു സ്ഥിതിവിശേഷമാണ് കേരളത്തിലുള്ളത്. ഈ പ്രാവശ്യം സംസ്ഥാന സർക്കാരിൻ്റെ തന്നെ ഔദ്യോഗികമായ അറിയിപ്പ് 1,888 കോടി രൂപയിൽ പരം കേരളത്തിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് പദ്ധതി വിഹിതത്തിൽ കുറവ് വരും എന്നാണ്. ഈ വർഷം മാത്രമേ അത്രയാണ് കുറഞ്ഞത്. ആറ്റിങ്ങൽ നഗരസഭയിൽ എത്രത്തോളം കുറയും എന്നുള്ളതിനെ കുറിച്ച് ഇനി വരുന്ന ദിവസങ്ങളിൽ മാത്രമേ കൃത്യമായി കണക്ക് അറിയാൻ പറ്റൂ. കഴിഞ്ഞ കൗൺസിലില് കഴിഞ്ഞ വർഷത്തെ പദ്ധതി വിഹിതത്തിൽ കുറഞ്ഞത് 1,01,48,00,000 രൂപയാണ്. ആറ്റിങ്ങൽ മുനിസിപ്പാലിറ്റിയിൽ മാത്രം നടപ്പാക്കാൻ വേണ്ടി നമ്മൾ നിശ്ചയിച്ച പദ്ധതികൾ, അടിയന്തിരമായി നടപ്പാക്കേണ്ട പദ്ധതികൾ, ജനോപകാരപ്രദമായി അടിയന്തര സ്വഭാവത്തോടുകൂടി നടപ്പാക്കിയേ തീരൂ എന്നുള്ള പദ്ധതികളുടെ അടിസ്ഥാനത്തിൽ നമുക്ക് മാത്രം വെട്ടിക്കുറയ്ക്കേണ്ടി വന്നത് 1,50,000,000 രൂപയാണ്. അതുകൊണ്ട് എന്താ സംഭവിച്ചത്? ഞങ്ങളെല്ലാം റോഡ് ടാർഗറ്റ് ചെയ്യാൻ തീരുമാനിച്ചു. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം എല്ലാം കൗൺസിലറായപ്പം 1,50,000,000 രൂപ ഒരു വാർഡിലേക്ക് വികസന പ്രവർത്തനങ്ങൾക്ക് വേണ്ടി റോഡ് പണിക്കും മറ്റു പണി കിട്ടുമായിരുന്നു. കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾക്ക് കിട്ടിയത് 5.27 ലക്ഷം രൂപയാണ്. ഞങ്ങളെല്ലാം പ്രദേശത്ത് ഇവിടെ ഇരിക്കുന്ന ഭരണകക്ഷി കൗൺസിലറായാലും ബി ജെ പി കൗൺസിലറായാലും കോൺഗ്രസ് കൗൺസിലർമാരായാലും ഒരു വോട്ട് പോലും ഈ കൗൺസിലിന്റെ കാലഘട്ടത്തിൽ പിണറായി വിജയന്റെ 2-ാമത്തെ സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം പൂർണ്ണമായും സഞ്ചാരയോഗ്യമാക്കുവാൻ കഴിയാത്ത ഒരവസ്ഥയിലാണ് എത്തുന്നത്. സ്വാഭാവികമായും ഈ ജനവിരുദ്ധമായ നയങ്ങളാണ് എന്നാണ് കോൺഗ്രസ് പറയുന്നത്. ഒരു പ്രാദേശിക സർക്കാരിനെ സംബന്ധിച്ച് ഒരു വാർഡിലുള്ള ഒരു മുനിസിപ്പൽ പ്രദേശത്തുള്ള അല്ലെങ്കിൽ പഞ്ചായത്ത് പ്രദേശത്തുള്ള കൊച്ചു കൊച്ചു റോഡുകൾ അത് സഞ്ചാരയോഗ്യമാക്കി ആളുകൾക്ക് ഗുണകരമായ രീതിയിൽ ഉപയോഗിക്കുവാൻ പാകത്തിൽ നിർമ്മാണം പൂർത്തിയാക്കേണ്ട പ്രാഥമികമായ ഉത്തരവാദിത്വം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്കാണ്. പക്ഷേ കേരളത്തിലെ ഓരോ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്കും നിർഭാഗ്യവശാൽ അത്തരം കാര്യങ്ങൾ ചെയ്യുവാൻ കഴിയുന്നില്ല. അതൊരു കാരണം ഈ സംസ്ഥാന സർക്കാരിന്റെ നയമാണ്. ഇതിനെതിരെയാണ് പ്രാഥമികമായി പ്രതിഷേധിക്കുവാൻ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് തീരുമാനിച്ചിരിക്കുന്നത്. പ്രശാന്ത്, അംബിരാജ, രവികുമാർ, അഡ്വക്കേറ്റ് ജയകുമാർ, മുരളീധരൻ, പ്രിൻസ് രാജ് തുടങ്ങിയവർ പ്രതിഷേധ ധർണയ്ക്ക് നേതൃത്വം നൽകി. HP News ആറ്റിങ്ങൽ. പേൾ പാലസ് പ്രീമിയം ലക്ഷറി 4-സ്റ്റാർ ഹോട്ടൽ ആൻഡ് ക്ലബ് ലോഞ്ച് മാമം ആറ്റിങ്ങൽ. മൾട്ടി ക്യൂസിൻ റെസ്റ്റോറൻറ്റ്, കോൺഫറൻസ് ഹാൾ, മിനി കോൺഫറൻസ് ഹാൾ, ലക്ഷറി റൂംസ്, കാർ പാർക്കിംഗ്, റൂഫ് ടോപ്പ് റെസ്റ്റോറൻറ്റ് ആൻഡ് ഫംഗ്ഷൻ ഏരിയ, AC റെസ്റ്റോറൻറ്റ്, എക്സിക്യൂട്ടീവ് റൂംസ്, ബാങ്ക്വറ്റ് ഹാൾ വിച്ച് ക്യാൻ അഫോർഡ് നിയർലി 300-500 പീപ്പിൾ, സ്പെഷ്യൽ ഫെസിലിറ്റീസ് ഫോർ വെഡിംഗ്, ബർത്ത്ഡേ, ഗെറ്റ് ടുഗദർ സെലിബ്രേഷൻസ് ആൻഡ് ബോർഡ് റൂംസ്. പേൾ പാലസ് പ്രീമിയം ലക്ഷറി 4-സ്റ്റാർ ഹോട്ടൽ ആൻഡ് ക്ലബ് ലോഞ്ച് മാമം ആറ്റിങ്ങൽ.